ഹായ്. ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിന് ലെറ്റേഴ്സ് വേണം. ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആൽഫബെറ്റ്സ്, പിന്നെ വേർഡ്സ്, പിന്നെ സെൻറ്റൻസസ്. ഈ വേർഡ്സ് കുറേയൊക്കെ അറിയാം, ലെറ്റേഴ്സ് എല്ലാം അറിയാം. സെൻറ്റൻസിൻ്റെ കാര്യം വരുമ്പോൾ അത് വേർഡ്സ് എങ്ങനെ അത് വെക്കണം, ഏത് ഓർഡറിൽ വെക്കണം, ഏതൊക്കെ വേർഡ്സ് ഉപയോഗിക്കണം എന്നൊക്കെയുള്ള കാര്യം വരുമ്പോൾ കുറേ ആളുകൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലെസൺ ബേസിക് ലെവലിലുള്ള ഒരു ഗ്രാമർ ലെസണാണ്. ബിഗിനേഴ്സിന് തീർച്ചയായും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ബ്രിക്സ് വേണം, സിമെൻറ്റ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ആ മൂന്ന് ഇൻഗ്രീഡിയൻസ്? ഒന്ന് സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ അതർ വേർഡ്സ്. പിന്നെയുള്ള വേർഡ്സിനെയൊക്കെ ചേർത്ത് നമുക്ക് അതർ വേർഡ്സ് അല്ലെങ്കിൽ മറ്റുള്ള വേർഡ്സ് എന്ന് പറയാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത് പറഞ്ഞ വേർബ്സിനെ കുറിച്ചാണ്. ഈ വേർബ്സ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിലെ ഒരു സെൻറ്റൻസിൻ്റെ ലൈഫാണ്, സെൻറ്റൻസിൻ്റെ ബാക്ക് ബോൺ ആണെന്ന് പറയാം. വേർബ് ഇല്ലാതെ ഒരു സെൻറ്റൻസ് ഇല്ല. അപ്പോൾ വേർബ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേർബിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞേ മതിയാകൂ. അപ്പോൾ ചോദിക്കും, വേർബ്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ടോ എന്ന്? ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. എങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മളൊരു കാർ ഓടിക്കണമെങ്കിൽ നമുക്ക് ആക്സിലറേറ്റർ എന്താണെന്ന് അറിയണം, ബ്രേക്ക് എന്താണെന്ന് അറിയണം, ക്ലച്ച് എന്താണെന്ന് അറിയണം, ഇതൊക്കെ അറിയണ്ടേ? ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്നും അറിയണം. അതല്ലാതെ ഒരു കാറിൻ്റെ എല്ലാ പാർട്സും അറിഞ്ഞിട്ടേ ഒരു കാർ ഓടിക്കാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അപ്പോൾ ലെസണിലേക്ക് കടക്കാം. സെൻറ്റൻസ്, സെൻറ്റൻസിൽ വേർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർബ്സിനെ നമുക്ക് ഒരു ഫൈവ് ഫാമിലീസ് ആയിട്ട് തിരിക്കാം. ഫൈവ് ഫാമിലീസ്. ഫസ്റ്റ് വൺ, ബി ഫാമിലി. ഇതിൽ 8 മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഡു ഫാമിലി, ഇതിൽ 3 മെമ്പേഴ്സ്. ഹാവ് ഫാമിലി, അതിലും 3 മെമ്പേഴ്സ് തന്നെ. മോഡൽ ആൻഡ് ഓക്സിലിയറി ഫാമിലി, അവിടെ 13 മെമ്പേഴ്സ് ഉണ്ട്. പിന്നെയുള്ളത് ആക്ഷൻ വേർബ് ഫാമിലിയാണ്. ഇനി നമുക്ക് ബി ഫാമിലി എന്താണെന്ന് നോക്കാം. ബി ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ ആം, ഈസ്, ആർ, വാസ്, വേർ. ഓക്കെ, ഇതിൽ ആം, ഈസ് ആൻഡ് ആർ പ്രസൻറ്റ് ടെൻസിലും വാസ് ആൻഡ് വേർ പാസ്റ്റ് ടെൻസിലുമാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഐ ആം എ ടീച്ചർ. ഞാൻ ഒരു ടീച്ചർ ആണ്. ആം ആണ് ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചത്. ഞാൻ ഒരു ടീച്ചർ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറയാനാണ് ആം എന്നുള്ള വേർബ് അവിടെ ഉപയോഗിച്ചത്. ഷീ ഈസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടറാണ്. അവിടെയും ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ഈസ് ഉപയോഗിച്ചു. ദേ ആർ സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളാണ്. അവിടെ നമ്മൾ ഉപയോഗിച്ചത് ആർ. ഇനി പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വാസ് ആൻഡ് വെയർ. ഹി വാസ് നോട്ട് വെൽ യെസ്റ്റർഡേ, ഇന്നലെ അവന് സുഖമുണ്ടായിരുന്നില്ല. അവിടെ വാസ്. ദേ വേർ അറ്റ് ഹോം, അവർ വീട്ടിൽ ഉണ്ടായിരുന്നു. വേർ. ഇനി ബീ, ബീൻ, ബീയിങ്, ഇതിനൊന്നും ടെൻസ് ഇല്ല. അത് ഇത് മൂന്നും മറ്റുള്ള വേർബ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫാമിലി, ഡു ഫാമിലി നോക്കാം. ഇതിൽ ഡു ആൻഡ് ഡസ് പ്രസൻറ്റ് ടെൻസിലും ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലും ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ സെൻറ്റൻസസ്. ഐ ഡു മൈ ഹോംവർക്ക് എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഡു. ഹി ഡസ് ഹിസ് ഹോംവർക്ക് ഇൻ ദ മോർണിംഗ്, അവൻ രാവിലെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഡസ്. ഇനി അടുത്തത് ഡിഡ്. ഹി ഡിഡ് ഹിസ് ഹോംവർക്ക് അറ്റ് 7 PM, അവൻ 7 PM അവൻ്റെ ഹോംവർക്ക് ചെയ്തു. ഡിഡ് ആണ് അവിടെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഹാവ് ഫാമിലി നോക്കാം. ഹാവ് ആൻഡ് ഹാസ് പ്രസൻറ്റ് ടെൻസിലും ഹാഡ് പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കുന്നു. ഐ ഹാവ് എ ബ്രദർ, എനിക്ക് ഒരു ബ്രദർ ഉണ്ട്. ഹാവ്. ഹി ഹാസ് എ ടോയ് ഇൻ ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിൽ ഒരു ടോയ് ഉണ്ട്. ഹാസ്. ഷി ഹാഡ് ഫീവർ യെസ്റ്റർഡേ, അവൾക്ക് ഇന്നലെ ഫീവർ പനി ഉണ്ടായിരുന്നു. ഹാഡ്.
ഇനി മോഡൽ ആൻഡ് ഓക്സിലിയറി വേർബ്സ്. മോഡൽ വേർബ്സ് എന്ന് പറയുന്നത് ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഡെയർ, നീഡ്, ഓട്ട് ടു, യൂസ് ടു, ഇതൊക്കെയാണ് മോഡൽ വേർബ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മുടെ സംസാരത്തിലൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അത് ഓരോന്നും ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മീനിങ്സും ഡിഫറെൻ്റ് ആവും. ഫോർ എക്സാമ്പിൾ, ഷീ ക്യാൻ സിംഗ് വെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാൻ ആണ് അവിടെ ഉപയോഗിച്ചത്, അവൾക്ക് നന്നായി പാടാൻ സാധിക്കും എന്നാണ്. ഷീ വിൽ സിംഗ് വെൽ എന്ന് പറഞ്ഞാൽ അവൾ നന്നായി പാടും എന്നാണ്. അപ്പോൾ ഡിഫറെൻ്റ് മോഡൽ വേർബ്സ് യൂസ് ചെയ്യുമ്പോൾ സെൻറ്റൻസിൻ്റെ മീനിങ് ആകെ മാറും. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ, കാരണം മോഡൽ വേർബ്സിനെ പറ്റിയിട്ട് ഇതിന് മുൻപ് പല വീഡിയോസും നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം. ലെസൺ 98, 99, 100, ലെസൺ 135, ഇതൊക്കെയാണ് മോഡൽസ് ബേസ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക, തീർച്ചയായും നിങ്ങൾക്കതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. മോഡൽ വേർബ്സ് യൂസ് ചെയ്യേണ്ട രീതി വളരെ കൃത്യമായിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ഇത് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഓക്സിലിയറി വേർബ്സ് എന്താണെന്ന് നോക്കാം. ഓക്സിലിയറി വേർബ്സ് നമ്മൾ ആദ്യം ബി ഫാമിലിയിലെ വേർബ്സ് പഠിച്ചു, അതെല്ലാം ഓക്സിലിയറി വേർബ്സ് തന്നെയാണ്. അതുപോലെ ഹാവ് ഫാമിലി പഠിച്ചു, പിന്നെ ഡൂ ഫാമിലി പഠിച്ചു. ഇതും ഇതിനകത്ത് വരുന്ന വേർബ്സ് എല്ലാം ഓക്സിലിയറി വേർബ്സ് തന്നെയാണ്. ഈ ഓക്സിലിയറി വേർബ്സ് എന്ന് പറയുമ്പോൾ അതിന് ഹെൽപ്പിംഗ് വേർബ്സ് എന്നും പറയാറുണ്ട്, കാരണം മറ്റുള്ള വേർബ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്ന ഒരു വർക്ക്, സപ്പോർട്ട് ചെയ്യുക എന്ന ഒരു ഫംഗ്ഷനാണ് ഇത് ചെയ്യുന്നത്. ബി ഫാമിലിയിൽ നമ്മൾ പഠിച്ചില്ലേ ആം, ഈസ്, ആർ, വാസ്, വേർ, ഇതൊക്കെ ഓക്സിലിയറി വേർബ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡൂ ഫാമിലിയിൽ നമ്മൾ പഠിച്ച ഡൂ, ഡസ്, ഡിഡ്. ഹാവ് ഫാമിലിയിൽ പഠിച്ചു ഹാവ്, ഹാസ്, ഹാഡ്, ഇതൊക്കെ ഓക്സിലിയറി വേർബ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് മറ്റുള്ള വേർബ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു ഫംഗ്ഷനാണ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് സ്റ്റഡീഡ് വെൽ ഫോർ ദി എക്സാം. അവൻ എക്സാമിന് വേണ്ടി വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നല്ലേ. അപ്പോൾ ഇവിടെ ഹാസ് എന്നുള്ളതാണ് ഓക്സിലിയറി വേർബ്. സ്റ്റഡീഡ് എന്നുള്ള മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു പ്ലേ ടുഡേ. ഞാൻ ഇന്ന് കളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ്. ഇവിടെ വാണ്ട് എന്നുള്ളതാണ് മെയിൻ വേർബ്. ഡു നോട്ട്, ഡോണ്ട് എന്ന് പറഞ്ഞത് ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഡു എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലിയറി വേർബ് അവിടെ ഉപയോഗിച്ചു. ഡു എന്ന വേർബ് അവിടെ ഓക്സിലിയറി വേർബായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഷീ ഈസ് ഈറ്റിംഗ് റൈറ്റ് നൗ. അവളിപ്പോൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലിയറി വേർബ് ഈസ് ആണ്. അത് ബി ഫാമിലിയിലുള്ളൊരു വേർബാണ് ഈസ്. ഇവിടെ ഈ സെൻറ്റൻസിൽ അതിൻ്റെ ഫംഗ്ഷൻ സപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ആണ്. മെയിൻ വേർബ് ഈറ്റിംഗ് എന്നതാണ്. ആ ഈറ്റിംഗ് എന്നുള്ള വേർബിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ഈസ് എന്ന വേർബ്. ഇനി ആക്ഷൻ വേർബ് ഫാമിലിയെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ആക്ഷൻ വേർബ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ മീനിങ്. ജമ്പ്, ചാടുക, റൺ, ഓടുക, വാക്ക്, നടക്കുക, സിംഗ്, പാടുക, പ്ലേ, കളിക്കുക, ഇതൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള വേർബുകളാണ്. ആക്ഷൻ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ അത്തരം വേർബുകളെ നമുക്ക് ആക്ഷൻ വേർബ് എന്ന ഫാമിലിയിൽ പെടുത്താം. ഇപ്പോൾ വേർബിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഈ ഒരു ലെസൺ കൊണ്ട് കിട്ടിയിട്ടുണ്ടാകും. തീർച്ചയായും ഇത് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. തീർച്ചയായും അത്തരം നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് എൻ്റെ വീഡിയോസ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുക. അതുകൊണ്ട് ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീഡ്ബാക്ക് എഴുതാൻ മറക്കരുത്.